നമ്മുടെ കർത്താവും ദൈവമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ സന്ദേശം സ്തുതിക്കുന്ന എല്ലാ ദൈവമക്കളെയും അറിയിക്കുന്നു. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചിട്ടില്ല എന്ന് ഇന്നൊരു പ്രമുഖ മതവിഭാഗം വിശ്വസിക്കുന്നു. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്നൊക്കെ വിശ്വസിക്കുന്നു. അതിനെ തുടർന്ന് അവർ അവരുടെ വിശ്വാസം സ്ഥാപിക്കാൻ വേണ്ടി അവരിൽപ്പെട്ട ചിലർ തന്നെ പല കഥകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു കഥയാണ് യേശുക്രിസ്തു ഇന്ത്യയിൽ വന്നു എന്നുള്ള കഥ. ഞാൻ ആ വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. രണ്ട്, അതിന് പിന്നിലുള്ള കളികൾ എന്തൊക്കെയാണ്. മൂന്ന്, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചില്ല എന്ന് വിശ്വസിക്കാൻ മനുഷ്യരെ നിർബന്ധിക്കുന്ന ഒരു കാരണം ബൈബിളിലുണ്ട്. ആ കാരണത്തിൽ കൂടെ വിളിച്ചുകൊണ്ടാണ് ഞാൻ ഈ സമയം താല്പര്യപ്പെടുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സന്ദേശമാണിത്. ഇനി ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരാം. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചില്ല എന്നും കാൽവരി ക്രൂശിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് വന്നുവെന്നും അഹമ്മദീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് മിർസ ഗുലാം അഹമ്മദാണ്. അദ്ദേഹം ജീസസ് ഇൻ ഇന്ത്യ എന്നൊരു പുസ്തകം 1908 അദ്ദേഹം എഴുതി. എന്നാൽ അദ്ദേഹത്തിന് മുമ്പ് ഈ കഥ ശരിക്കും ആരംഭിക്കും. യേശുക്രിസ്തു ഇന്ത്യയിൽ വന്നു എന്നുള്ള കഥ ശരിക്കും പ്രബലപ്പെടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലല്ല, അതിനു മുമ്പാണ്. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ 13-ാം വയസ്സ് തൊട്ട് 29-ാം വയസ്സ് വരെയുള്ള കർത്താവിൻ്റെ ചരിത്രം ബൈബിളിൽ നമുക്ക് അധികം കാണാൻ സാധിക്കുന്നില്ല. ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ നിന്ന് കർത്താവ് എന്താണ് കർത്താവിൻ്റെ ആ കാലഘട്ടത്തിൽ ചേർത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ ചില ആളുകൾ ഈ ഒരു കാലഘട്ടത്തെ എടുത്ത് ഇത് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ യേശു മറ്റെവിടെയൊക്കെ ആയിരുന്നു എന്നുള്ള കഥകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നിക്കോളാസ് നൊട്ടോവിച്ച് എന്നൊരു വ്യക്തി. അദ്ദേഹം 1887 അദ്ദേഹം ക്ലെയിം ചെയ്ത കാര്യം, ലഡാക്കിൽ ഒരു മൊണാസ്ട്രിയിൽ അദ്ദേഹം ഒരു ചുരുൾ കണ്ടെത്തി. ആ ചുരുള് പറഞ്ഞിരിക്കുന്നത്, അല്ല, ചുരുളിൻ്റെ ഹെഡിങ് തന്നെ ലൈഫ് ഓഫ് സെയിൻറ്റ് ഇസ ബെസ്റ്റ് ഓഫ് ദ സൺസ് ഓഫ് മെൻ എന്നായിരുന്നു. ലൈഫ് ഓഫ് സെയിൻറ്റ് ഇസ, ആ പേര് തന്നെ അതിലെ കളി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ലൈഫ് ഓഫ് സെയിൻറ്റ് ഇസ. ഇനി ആ ചുരുളിൽ അദ്ദേഹം കണ്ടെത്തിയ കാര്യം ഇങ്ങനെയൊക്കെയാണ്. അദ്ദേഹം പറയുന്നത്, യേശുക്രിസ്തു 13-ാം വയസ്സിൽ ജെറുസലേം വിട്ട് സിന്ത് എന്ന സ്ഥലത്തേക്ക് വന്നു, ഇന്ത്യയുടെ ഭാഗത്തേക്ക് കടന്നു വന്നു, പിന്നീട് പഞ്ചാബിലേക്ക് പോയി, ഹൈന്ദവ മത പുരോഹിതന്മാരുടെ കീഴിലിരുന്ന് വേദങ്ങൾ പഠിച്ചു, ബുദ്ധയുടെ ഉപദേശങ്ങൾ പഠിച്ചു. അതിനുശേഷം ടിബറ്റിലേക്ക് പോയി, അവിടെയും ബുദ്ധയുടെ ഉപദേശങ്ങൾ പഠിച്ചു. 29-ാം വയസ്സിൽ യെരുശലേമിലേക്ക് തിരിച്ചു വന്നു. ഇതാണ് അദ്ദേഹം പറയുന്ന കാര്യം. ആ ചുരുളിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹം അതൊരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ ഒരു വിഷയം ചരിത്രകാരന്മാരും അന്നത്തെ സ്കോളേഴ്സും അന്വേഷിച്ചപ്പോൾ ഇത് വെറും തട്ടിപ്പ് കഥയാണ് എന്ന് മനസ്സിലായി. അത് ഈ പറഞ്ഞ ആൾ തന്നെ ഒടുവിൽ എന്ത് ചെയ്തു, അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ തെളിവാണ് സമ്മതിക്കുകയും ചെയ്തു. നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാൻ പറ്റും. വിക്കിപീഡിയയിൽ ആ ഭാഗങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. വ്യക്തമായി നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ജീസസ് ഇൻ ഇന്ത്യ എന്നോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അന്ന് മുതൽ ആരംഭിച്ചൊരു കഥയാണ് യേശുക്രിസ്തു ഇന്ത്യയിൽ വന്നു എന്നുള്ളത്. ഇനി എന്താണ് ഇതിൻ്റെ പ്രാധാന്യം, ഈ കഥയുടെ പ്രാധാന്യം എന്താണ്, ഈ കഥ കൊണ്ട് സ്ഥാപിക്കാൻ താല്പര്യപ്പെടുന്ന കാര്യം എന്താണ്? നമ്മൾ ഈ കഥ ശ്രദ്ധിച്ച് പഠിച്ചാൽ രണ്ട് കാര്യമാണ് ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, യേശുക്രിസ്തു ഒരു മനുഷ്യൻ മാത്രമാണ്, ദൈവമല്ല. കാൽവരി ക്രൂശിൽ നിന്ന് രക്ഷപ്പെട്ട് ബോധം കെട്ട് അഭിനയിച്ച് ശവക്കറയെ കൊണ്ടുവച്ചപ്പോൾ ബോധം വന്നു, അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഇന്ത്യയെ വന്നു. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ മാത്രമാണ്, ദൈവമല്ല. രണ്ട്, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചിട്ടില്ല. ഈ രണ്ട് കാര്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കഥ ഇറക്കിയിരിക്കുന്നതെന്ന് നമ്മളിത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എന്താണ് ഈ കഥ ഇറക്കാൻ, അല്ലെങ്കിൽ ഇവരിതിങ്ങനെ പ്രചരിപ്പിക്കാനുള്ള താല്പര്യം എന്താ?
കാരണം ഇവരുടെ മതം ഇവരെ അങ്ങനെ പഠിപ്പിക്കുന്നു. ഏത് മതമാണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവരുടെ മതം അങ്ങനെ അവരെ പഠിപ്പിക്കുന്നു. ഇനി എന്തുകൊണ്ട് ഇവരുടെ മതം അങ്ങനെ അവരെ പഠിപ്പിക്കുന്നു അതറിയണമെങ്കിൽ നമ്മൾ ബൈബിളിലേക്ക് വരണം. അതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നത്, അതിൻ്റെ പിന്നിലെ കളി എന്താണ്? ബൈബിളിൽ നിന്നൊക്കെ നമുക്കൊരു ഉത്തരം കണ്ടെത്താൻ പറ്റും. നമ്മൾ കർത്താവിൻ്റെ ജീവിതം പഠിച്ചാലും യേശുക്രിസ്തു പരിശുദ്ധ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ സാത്താൻ യേശുവിനെ പരീക്ഷിക്കാൻ വരുന്നുണ്ട്. പരീക്ഷിക്കാൻ വന്ന് സാത്താൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഏറ്റവും അവസാനമായി പറഞ്ഞൊരു കാര്യം എന്താ? വീണെന്നെ നമസ്കരിച്ചാൽ സകല ലോകവും, ഈ കാണുന്നതൊക്കെ നിന്റെ സകല ലോകവും നിനക്ക് തരാമെന്ന് സാത്താൻ പറഞ്ഞു. ആ പറയുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് എത്ര പേർക്കറിയാം? അതറിയണമെങ്കിൽ നമ്മൾ ബൈബിളിൽ ചില പ്രവചന ഭാഗങ്ങളിലേക്ക് വരണം. ഞാൻ ആദാമിന് മുമ്പുള്ള ഒരു ലോകമെന്ന് പറഞ്ഞ് ഈ ഭൂമി ഉൽപ്പത്തി ഒന്നാം അദ്ധ്യായത്തിൽ പറയുന്ന ക്രിയേഷന് മുമ്പുള്ള സംഭവങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പൂർണ്ണ തെളിവോടുകൂടി എല്ലാം വ്യക്തമായിട്ട് കാണാനും അറിയാനും സാധിക്കും. എനിക്ക് ഞാൻ ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു പോകാം. ദൈവം ഭൂമിയെ സൃഷ്ടിച്ച് അതിലാക്കിയിരുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരെയായിരുന്നു. അവർ അതിൻ്റെ അധിപൻ ലൂസിഫറായിരുന്നു. എന്നാൽ ഈ ലൂസിഫർ ദൈവത്തിൻ്റെ ലഭിക്കുന്ന ആരാധന തനിക്ക് വേണമെന്ന് പറഞ്ഞ് ദൈവത്തോട് മത്സരിച്ചപ്പോൾ ദൈവം അവനെ വെട്ടി നിലത്തിട്ടു. അതിനുശേഷം കുറേ വർഷം ഭൂമി ഭാരം ശൂന്യവുമായി കിടന്നു. എൻ്റെ തെളിവുകൾ ബൈബിളിലുണ്ട്, നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ഞാൻ ആ ഒരു പശ്ചാത്തലം മാത്രം പറഞ്ഞു പോവുകയാണ്. എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ടാണ് മുന്നോട്ട് വേഗം പോകുന്നത്. പിന്നീട് ദൈവം എന്ത് ചെയ്തു? ഭൂമിയെ 6 ദിവസം കൊണ്ട് പുനഃക്രമീകരിച്ച് ദൈവം ഏദൻ എന്ന സ്ഥലത്ത് ഒരു തോട്ടമുണ്ടാക്കി. ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി മനുഷ്യനെ അവിടെ പാർപ്പിച്ചു. അപ്പോൾ ശരിക്കും ഇത് ആരുടെ ആയിരുന്നു? സാത്താൻ്റെ ആയിരുന്നു, ലൂസിഫറിൻ്റെ ആയിരുന്നു. അവൻ പാപം ചെയ്തപ്പോൾ അവന് പകരമാണ് എന്ത് ചെയ്തത്? ദൈവം മനുഷ്യനെ ഭൂമിയിലാക്കിയത്, ഭൂമിക്ക് മേൽ എല്ലാ അധികാരം കൊടുത്തത്. അതുകൊണ്ട് തന്നെ സാത്താനും മനുഷ്യനോട് അടങ്ങാത്ത പകയുണ്ട്. സാത്താനെ ഏതിൽ നിന്ന് പുറത്താക്കിയോ അതുപോലെ തന്നെ മനുഷ്യനെയും പുറത്താക്കണം എന്ന് അവൻ്റെ പദ്ധതിയാണ്, അവൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അവനെന്ത് ചെയ്തു? ഏതിനും തന്നെ അവൻ്റെ പദ്ധതി ആരംഭിച്ചു. അവൻ്റെ ചതിവിൽ ആദാമും വീണു. പക്ഷേ സാത്താൻ തന്ത്രം മറിയുന്ന ദൈവം മനുഷ്യനോട് കരുണ കാണിച്ച് എന്ത് ചെയ്തില്ല? സാത്താനെ ശിക്ഷിച്ചതുപോലെ, സാത്താൻ എന്നൊക്കെ ശിക്ഷിച്ചതുപോലെ മനുഷ്യനെ കൈവിട്ടില്ല. മനുഷ്യന് രക്ഷയ്ക്കൊരു വഴി തുറന്നു കൊടുത്തു. അന്നു മുതൽ അവൻ ശ്രമിച്ച കാര്യം എന്താണ്? ആ രക്ഷയ്ക്കുള്ള വഴി സാധ്യമാകരുത്, അത് നടക്കാൻ പാടില്ല. നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്കിയാൽ, ബൈബിളിലെ ഓരോ സംഭവങ്ങൾ പഠിച്ചു നോക്കിയാൽ യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ജനനം തടയാൻ സാത്താൻ കഴിവതും ശ്രമിച്ചു. ശ്രദ്ധിക്കണം, യേശുക്രിസ്തു ജനിച്ചപ്പോൾ തന്നെ ഹെരോദാവ് രാജാവ് 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ആ സ്ഥലത്തുള്ള കൊന്നുകളഞ്ഞു. എന്നാൽ ദൂതൻ അതിനു മുമ്പേ പറഞ്ഞതുകൊണ്ട് മറിയയും യോസഫും കുഞ്ഞുമായിട്ട് അവർ രക്ഷപ്പെട്ടു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ യേശുക്രിസ്തുവിനെ ഇല്ലാതാക്കുവാൻ, ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാ പദ്ധതി ഇല്ലാതാക്കുവാൻ സാത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സാത്താൻ അറിയും എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇനെന്താ സംഭവിക്കാൻ പോകുന്നത് ബൈബിൾ വായിക്കുന്നവർക്കും അറിയാം. യേശുക്രിസ്തു ഈ ലോകത്തെ രാജാതി രാജാവായി 1000 വർഷത്തോളം ഭരിക്കും. ഇത് സാത്താൻ അറിയാമെന്നുണ്ട്. സാത്താൻ എന്തു ചെയ്തു? സാത്താൻ ആ ഓഫർ ആദ്യമേ അങ്ങ് പറഞ്ഞു, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി. അതിൻ്റെ പിന്നിലെ ഉദ്ദേശം, അതിൻ്റെ പിന്നിലെ ഇംഗിതം എന്ന് പറയുന്നത്, നീ ഇനി ക്രൂശിക്കപ്പെടാനൊന്നും പോകണ്ട, കഷ്ടപ്പെടാനൊന്നും പോകണ്ട, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇത് സകലം നിനക്ക് ലഭിക്കും. ഇതാണ് സാത്താൻ അവിടെ ചെയ്ത ഒരു തന്ത്രം എന്ന് പറയുന്നത്. പക്ഷേ അവിടെയൊന്നും സാത്താൻ്റെ തന്ത്രം വിജയിച്ചില്ല. മുന്നോട്ട് വരുന്തോറും നമ്മൾ വിചാരിക്കും ഈ 3 പരീക്ഷയോടു കൂടി സാത്താൻ യേശുവിനെ വിട്ടുമാറുന്നു. ഒരിക്കലുമല്ല. നിങ്ങൾ വചനം വ്യക്തമായി പഠിച്ചാൽ സാത്താൻ പലവട്ടം ഈ കാൽവരി ക്രൂശ് മരണത്തിൽ നിന്ന് യേശുവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിലൊരു ഉദാഹരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണം, ഒരു സംഭവം ഞാൻ എടുത്തു പറയാനായിട്ട് താല്പര്യപ്പെടുന്നു. യേശുക്രിസ്തു ഇടയ്ക്കിടയ്ക്ക് ക്രൂശിക്കപ്പെടുന്ന സംഭവങ്ങൾ പറയുമ്പോൾ ശിഷ്യന്മാർ പറയും, നിനക്ക് അങ്ങനെ സംഭവിക്കരുത്. ഒരിക്കൽ പത്രോസ് യേശുക്രിസ്തുവിനെ മാറ്റിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, നിനക്ക് അങ്ങനെ സംഭവിക്കരുതെന്ന് പറഞ്ഞ് അങ്ങ് ശാസിച്ച് സംസാരിക്കാൻ ആരംഭിച്ചു. നമുക്ക് ആ ബൈബിളെ വാക്കി സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. യേശു പറഞ്ഞൊരു മറുപടി ഉണ്ട്, സാത്താനി എന്നെ വിട്ട് പോകും. നമ്മൾ ശ്രദ്ധിക്കണം, യേശു അവിടെ പത്രോസിനെയാണോ സാത്താനെന്ന് വിളിച്ചത്?
നമ്മൾ ദേഷ്യം വരുമ്പോൾ സംസാരിക്കുന്ന പോലെ ചുമ്മാ സംസാരിക്കുന്ന വ്യക്തിയല്ല യേശുക്രിസ്തു. യേശുക്രിസ്തുവിന് ഓരോ വാക്കിനും പ്രാധാന്യമുണ്ട്. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ഇതുപോലെ പല വാക്കിനും ഒരു പക്ഷേ പറഞ്ഞെന്ന് വരാം. ആ ഒരു സെൻസിൽ അത് വായിക്കരുത്. ശരിക്കും സാത്താൻ അവിടെ കർത്താവിനെ നിർബന്ധിക്കുകയായിരുന്നു. യേശു സാത്താനോട് കൽപ്പിച്ചു, എന്നെ വിട്ട് പോകും, നീ എനിക്ക് ഇടർച്ചയാകുന്നു. കാരണം സാത്താൻ്റെ ഇഷ്ടം നിവൃത്തിയാകാനല്ല കർത്താവ് വന്നത്. അതുകൊണ്ട് കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടരുത് എന്നുള്ളത് സാത്താൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു. പക്ഷെ അത് തകർന്നു, നടന്നില്ല. ഇനി എന്താണ് കാൽവരി ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചത്? ബൈബിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനി തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞു. വെളിപ്പാട് പുസ്തകത്തേക്ക് വരുമ്പോൾ മരണത്തിൻ്റെ പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശ് മരണത്തിൽ കൂടെ സംഭവിച്ചത് സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് അവൻ്റെ ആ സ്ഥാനം അവൻ തകർക്കപ്പെടുകയായിരുന്നു, അവൻ തോൽപ്പിക്കപ്പെടുക, നീക്കപ്പെടുകയായിരുന്നു. പാതാളവും പരദേശവും എന്ന വിഷയത്തിൽ ഞാനത് വളരെ വ്യക്തമാക്കുന്ന ഓരോ വാക്യങ്ങൾ സഹിതം യേശുക്രിസ്തു കാൽവരി ക്രൂശ് മരണത്തിന് ശേഷം കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ പ്രവർത്തനം, കർത്താവ് പിന്നീട് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് കർത്താവ് പിന്നീട് ചെയ്ത പറദീസിലേക്ക് കടന്നുപോയി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നും സാത്താനെ അവൻ്റെ മരണത്തിൻ്റെ അധികാരത്തിൽ നീക്കിയ കാര്യമൊക്കെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. പാതാളവും പറദീസും എന്ന ടോപ്പിക്ക് ബൈബിൾ ഗ്രൂസ് എന്ന പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ കാൽവരി ക്രൂശ് മരണത്തിൽ കൂടി സകല മനുഷ്യരുടെയും പാപപരിഹാരം അവിടെ സാധ്യമായി. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി മാറിക്കഴിഞ്ഞു. ഞാൻ ഒരു മുസ്ലിം പണ്ഡിതൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയണ്ടേ ഒരു സംസാരം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു യഹോവ സാക്ഷിയുടെ സംസാരം. അദ്ദേഹം യഹോവ സാക്ഷിക്കാരോട് പറയുകയാണ്, നിങ്ങളുടെ ലോജിക്ക് തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ കാര്യം അദ്ദേഹം എടുത്തു പറയും. നിങ്ങൾ പറയുന്നത് യേശുക്രിസ്തു മനുഷ്യൻ മാത്രമാണെന്നാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യന് ശേഷം വരുന്ന സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമാകുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പകരം ഒരു ദൈവമാണ് മരിക്കുന്നതെങ്കിൽ, ദൈവമാണ് സകല മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റെടുത്ത് മരിക്കുന്നതെങ്കിൽ പാപങ്ങൾക്ക് പരിഹാരമാകും. അതുകൊണ്ട് യേശുക്രിസ്തു ദൈവമല്ല, ഒരു മനുഷ്യൻ മാത്രമാണെന്ന് യഹോവ സാക്ഷിയായ താങ്കൾ പറയുന്നത് യാതൊരു ലോജിക്കും ഇല്ലാത്തതാണെന്ന് ഒരു മുസ്ലിം പണ്ഡിതൻ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം യേശു ദൈവമാണെന്നോ യേശു കാൽവരി ക്രൂശിൽ മരിച്ചെന്നോ അംഗീകരിക്കുന്ന വ്യക്തിയല്ല. അദ്ദേഹം യഹോവ സാക്ഷികളുടെ ലോജിക്ക് ഇല്ലായ്മയെ പറ്റി പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറയാമെന്ന കാര്യം, അപ്പം ഈ ഇങ്ങനെ പ്രസംഗിക്കുന്ന ഇങ്ങനെ പഠിപ്പിക്കുന്ന ഇവർക്ക് പോലും അറിയാം യേശുക്രിസ്തു ദൈവമാണെങ്കിൽ ദൈവമായിട്ട് കാൽവരി ക്രൂശിൽ മരിച്ചാൽ മാത്രമേ സകല മാനവ ജാതിയുടെ പാപത്തിന് പരിഹാരമാകത്തുള്ളൂ എന്ന് ഇവർക്ക് തന്നെ അറിയാം വളരെ വ്യക്തമായിട്ട്. എന്നിട്ട് ഇവർ പഠിപ്പിക്കേണ്ടതാണ് യേശുക്രിസ്തു മനുഷ്യൻ മാത്രമാണ്, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് കടന്നു വരാം. സാത്താൻ തോൽപ്പിക്കപ്പെട്ടു. അവൻ്റെ പദ്ധതി അവിടെ അവൻ ഏതിനിൽ ആരംഭിച്ച പദ്ധതി അവിടെ തകർന്നു. ഇനി അവൻ എന്ത് ചെയ്യാൻ പറ്റും? ഇനി അവൻ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയാമോ? യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്ന് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കണം. ക്രൂശിക്കപ്പെടുന്നത് തടയാൻ അവൻ പലവട്ടം ശ്രമിച്ചു, നടന്നില്ല. ഇനി അവന് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നങ്ങ് സ്ഥാപിക്കുക. അത് വിശ്വസിക്കുന്ന അനേകരെ അവൻ എന്ത് ചെയ്യാൻ പറ്റും? തെറ്റിക്കാൻ പറ്റും. ആ പരിപാടിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പരിപാടി സ്ഥാപിക്കാൻ വേണ്ടിയാണ് പല കഥകൾ യേശു ഇന്ത്യയിൽ വന്നു എന്ന് ഉൾപ്പെടെയുള്ള പല കഥകളും പലരും എഴുതി വെക്കുന്നത്. പണം മാത്രമല്ല ലക്ഷ്യം. ഒരു കാര്യം കൂടെ, കർത്താവ് കാൽവരി ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടിട്ടില്ലയോ? നമുക്ക് ബൈബിൾ ഭാഗങ്ങൾ നോക്കി ഇവരുടെ ഒരു വാദം എന്താ നമുക്ക് നോക്കാം. ഇവര് പറയുന്നത് ശിഷ്യന്മാർക്ക് തോന്നിയതാണ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ളത്. ക്രൂശിക്കപ്പെട്ടത് മറ്റൊരു വ്യക്തിയാണ്, ഒരു വാദം. മറ്റൊരു വാദം, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കടന്നപ്പോൾ ബോധം നഷ്ടപ്പെട്ടു പോയി. ശവം കൊണ്ട് ശവക്കല്ലറ വെച്ചപ്പോൾ യേശുക്രിസ്തുവിന് പിന്നീട് ബോധം വന്നു. ആ ബോധം വന്നപ്പോൾ കർത്താവ് എഴുന്നേറ്റ് ഇന്ത്യയിലേക്ക് പോയി, അല്ലെങ്കിൽ മറ്റേ സ്ഥലത്തേക്ക് പോയി. ഇന്ത്യയിലേക്ക് പോയത് ഒരു ചെറിയൊരു കൂട്ടം വിശ്വസിക്കുന്നു. ഞാൻ അതിനെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സംസാരിക്കുന്നത്. ഇവര് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാൻ പറ്റും.
ഈ ശിഷ്യന്മാർക്ക് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചെന്ന് തോന്നിയതാണ്. ഞാൻ എനിക്ക് വളരെ രസകരമായി തോന്നിയത്, ഞാൻ നേരത്തെ പറഞ്ഞ അതേ മുസ്ലിം പണ്ഡിതൻ സംസാരിക്കുന്ന വീഡിയോ കണ്ടു. അദ്ദേഹം അത് സ്ഥാപിക്കാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ ഈ ആശയം സ്ഥാപിക്കാൻ വേണ്ടി ബൈബിളിൽ നിന്ന് വാക്കിയെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ശിഷ്യന്മാർ ഒരുമിച്ചിരുന്നപ്പോൾ യേശുക്രിസ്തു വന്ന് അവരോട് സംസാരിക്കുന്നു. അപ്പോൾ അവർക്ക് എന്താ അങ്ങ് തോന്നിയതാണ്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, യേശുക്രിസ്തു മരിച്ചു എന്ന് കേട്ടത് കൊണ്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് അവർക്ക് തോന്നിയതാണ്, യേശുക്രിസ്തു അവിടെ അടുക്കൽ വന്ന് നിന്നതുകൊണ്ട് എന്നാണ് അദ്ദേഹം അത് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ശരിക്കും ആ ഒരു ഭാഗം തന്നെ മണ്ടത്തരമാണ്. കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ വ്യക്തമായി വായിച്ചറിയാം, അടച്ചിട്ട മുറിയിലാണ് യേശുക്രിസ്തു ശിഷ്യന്മാരുടെ നടുവിൽ നിന്നത്. വാതിൽ തുറന്നോ തട്ട് പൊളിച്ചോ ഒന്നുമല്ല വന്ന്, അടച്ചിട്ട മുറിയിൽ ശിഷ്യന്മാരുടെ നടുവിൽ നിന്നു കർത്താവ്. ഒരു സാധാ മനുഷ്യന് അങ്ങനൊന്നും നിൽക്കാൻ സാധിക്കത്തില്ല. ഇനി യേശുക്രിസ്തു മരിച്ചു എന്ന് ശിഷ്യന്മാർക്ക് തോന്നിയതാണ്. ഇതെന്തും എത്ര വലിയ ഭോഷത്വമാണ് ഇവർ പറഞ്ഞതെന്നറിയാമോ? ഇവർ ഇവർ ഈ ചെയ്യുന്ന പരിപാടി എന്താന്ന് വെച്ചാൽ, ബൈബിൾ അറിയാത്ത ഇവരുടെ അനുയായികളെ ഇവരെന്ത് ചെയ്യുന്നു? തെറ്റിക്കുന്നു, കബളിപ്പിക്കുന്നു, കള്ളം പറഞ്ഞ് പറ്റിക്കുന്നു. ബൈബിൾ ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത് പറഞ്ഞു. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ തൂങ്ങപ്പെട്ട് കിടക്കുമ്പോൾ തൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യനായ യോഹന്നാൻ, യേശുവിൻ്റെ അമ്മ മറിയ, മറ്റു ചില സ്ത്രീകൾ അടുത്തുണ്ട്. ഏറ്റവും അടുത്തായിട്ട് യോഹന്നാനും മറിയയുമുണ്ട്. യേശു യോഹന്നാനോട് പറയുന്നു, ഇതാ നിൻ്റെ അമ്മ. മറിയയോട് പറയുന്നു, ഇതാ നിൻ്റെ മകൻ. വ്യക്തമായി വായിക്കാൻ പറ്റുന്ന കാര്യമാണ്, യേശുക്രിസ്തു മരിച്ചു എന്ന് ഉറപ്പു വരുത്താൻ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുമ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു. യോഹന്നാൻ എഴുതി വച്ചു, ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. ഇത് കേട്ടവനെന്നല്ല, തോന്നിയവനെന്നല്ല, എവിടുന്ന് ഊഹിച്ചവനെന്നല്ല, ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. ഇത്ര വ്യക്തമായി മലയാള ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ലോകത്തുള്ള മിക്കവാറും എല്ലാ ഭാഷകളും ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. എഴുതി വച്ചിരിക്കുമ്പോഴാണ് ഈ പണ്ഡിതന്മാർ അവരുടെ അനുയായികളെ ബൈബിളിൽ വെച്ച് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്ന്. നോക്കണേ എത്ര വിദഗ്ധമായാണ് ഇവർ ഇവരുടെ അനുയായികളെ പറ്റിക്കുന്നതെന്ന്. കാര്യമെന്താണ്? നമ്മൾ സുവിശേഷം വിളിച്ചറിയിക്കുമ്പോൾ ഒരു വ്യക്തിയോട് നീ മാനസാന്തരപ്പെടണം, കർത്താവായ യേശുക്രിസ്തു നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, നീ കർത്താവായ യേശു വിശ്വസിക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ മകനായി തീരുന്നു, ആ യേശുക്രിസ്തു നിന്നെ രക്ഷിക്കുവാൻ നിനക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇനിയും വീണ്ടും വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഖുറാനോ ഭഗവത്ഗീതയോ രാമായണം എടുത്ത് പറയാറില്ല, അതെടുത്ത് പ്രൂവ് ചെയ്യാൻ പോകാറില്ല. കാരണം നമ്മൾ പറയുന്ന സത്യമാണ്, നമുക്ക് ഉറപ്പുണ്ട്, ആ സത്യം തെളിയിക്കാൻ ബൈബിൾ മാത്രം മതി, വേറൊരു ഗ്രന്ഥത്തിന് സഹായമില്ല, സഹായത്തിൻ്റെ ആവശ്യമില്ല. വേറൊരു ഗ്രന്ഥത്തിലെയും വാക്യങ്ങളോ സൂക്തങ്ങളോ എടുത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി പറ്റിക്കേണ്ട ആവശ്യം നമുക്കില്ല. കാരണം നമ്മൾ പറയുന്നത് കള്ളമല്ല, നമ്മൾ പറയുന്നത് സത്യമാണ്. നമുക്കും ബോധ്യമുണ്ട്, കേൾക്കുന്നവർക്കും ബോധ്യമാവും. ഈ ബോധ്യം പലർക്കും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പല കള്ളത്തരങ്ങൾ പറഞ്ഞ് ബൈബിളിലെ വാക്യങ്ങളെ വളച്ചൊടിച്ച് സത്യങ്ങൾ അനേക ഭാഗത്ത് എഴുതപ്പെട്ടിരിക്കുമ്പോൾ അതൊന്നും കാണാതെ, അല്ലെങ്കിൽ അതൊന്നും അതൊക്കെ മറച്ച് വെച്ച് അതൊന്നും പറയാതെ കള്ള ആളുകളെ പറ്റിക്കും. ഇനി യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റം 40 ദിവസം ശിഷ്യമടുപ്പം ഉണ്ടായിരുന്നു. 500-ലധികം പേർക്ക് യേശുക്രിസ്തു പ്രത്യക്ഷനായി. ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ശേഷവും അനേക വ്യക്തികൾക്ക്, അനേക ശിഷ്യന്മാർക്ക്, അനേക അപ്പോസ്തലന്മാർക്ക് കർത്താവ് വീണ്ടും, ഇതിനൊക്കെ ശേഷം ഇതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എവിടുന്നാണ്? അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിൽ നിന്നാണ്, അപ്പോസ്തലന്മാരുടെ ഭാഗങ്ങളിൽ നിന്നാണ്. ഇനി അപ്പം ഇവർ പറയുന്ന കാര്യം എന്താണ്? അപ്പോസ്തലന്മാരുടെ ലേഖനം വിശ്വസിക്കാൻ പറ്റില്ല, അതൊന്നും ദൈവവചനമല്ല, അതൊക്കെ പൗലോസിൻ്റെ ആശയങ്ങളാണ്. ഇവർക്ക് പൗലോസിൻ്റെ ഭയങ്കര വിരോധമാണ്. കാര്യം എന്താണെന്ന് അറിയാമോ? ഇവരുടെ പല ആശയങ്ങളും, ഇവരുടെ 90% ആശയങ്ങളും പൗലോസിൻ്റെ ലേഖനങ്ങൾ ഖണ്ഡിക്കുന്നതാണ്. അത് വായിച്ചാൽ ഇവരുടെ ആശയങ്ങൾ പൊള്ളത്തരമാണെന്ന് വായിക്കുന്ന ആർക്കും മനസ്സിലാവും. അതുകൊണ്ട് ഇവർക്ക് പൗലോസിന് ഭയങ്കര വിരോധമാണ്. ഇനി പൗലോസ് പറഞ്ഞൊരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം, അത് നമ്മൾ എല്ലാവരുടെ അറിവിലേക്ക് വായിക്കുകയാണ്. തെസ്സലോനിക്കരിന്ത്യർ 1 ലേഖനം 2 അധ്യായം 13 വാക്യം, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം, ഞങ്ങൾ പ്രസംഗിച്ച പൗലോസിൻ്റെ വചനമെന്നല്ല ദൈവവചനം, നിങ്ങൾ കേട്ടു, മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു വരിക്കുന്നു.
ഇതാണ് ദൈവവചനം സംസാരിക്കുമ്പോൾ സംഭവിക്കുന്നത്. പൗലോസ് പറഞ്ഞ പൗലോസിൻ്റെ വചനം ദൈവവചനമാണ്. അനി ആ ദൈവവചനം ഒരു വ്യക്തി കേൾക്കുമ്പോൾ അവൻ്റെ ഉള്ളിലോട്ട് വ്യാപരിക്കും. അതിന് കള്ളം ചേർത്ത് പറഞ്ഞ ആവശ്യമില്ല. ഇല്ലാത്ത കാര്യം അവിടുത്തെ അവിടുന്ന് ഇവിടുന്ന് ഗ്രന്ഥങ്ങളിൽ നിന്ന് ചേർത്ത് പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നതിന് അത് വ്യാപരിച്ചും ഇരിക്കുന്നു. ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കേണ്ടത് താല്പര്യപ്പെടുകയാണ്. യേശു ക്രിസ്തു ഇന്ത്യയിൽ വന്നു. 13 വയസ്സ് തൊട്ട് 29 വയസ്സുള്ള കാലഘട്ടത്തിൽ ബൈബിൾ എന്തു പറയുന്നു? നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ വാക്യം സ്ക്രീനിൽ കാണാൻ സാധിക്കും. യേശുവിനെ പറ്റി പറഞ്ഞാൽ ഇവൻ തച്ചനല്ലയോ, ഇവൻ കാർപ്പൻ്റർ അല്ലയോ എന്ന് ചോദിക്കുന്നത്, ഇവൻ തച്ചനല്ലയോ. 12-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തു യേശുലേം വിട്ട് ഇന്ത്യ വന്നുവെങ്കിൽ ഇവൻ തച്ചനല്ലയോ എന്ന് അവിടുത്തെ ആൾക്കാർ ചോദിക്കത്തില്ല. യേശുക്രിസ്തു ഒരു തച്ചനായിട്ട് തന്നെ അവിടെ ജോലി ചെയ്തു, അച്ഛൻ്റെ കൂടെ നിന്ന്, ജോസഫിൻ്റെ കൂടെ നിന്ന്. അത് വ്യക്തമാക്കുന്നത് മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോഴാണ്. അവിടെ പറയുന്നു ഇവൻ തച്ചൻ്റെ മകനല്ലയോ. ഇപ്പൊ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, തച്ചനല്ലയോ, തച്ചൻ്റെ മകനല്ലയോ. യേശു എവിടെയായിരുന്നു? യേശു ഇന്ത്യയിലായിരുന്നെങ്കിൽ ഇത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു സംസാരിക്കത്തില്ല, ഇങ്ങനെ ഒരു ചോദിക്കത്തില്ല. 2-ാമത്തെ തെളിവ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെ കൃപയിലും മുതിർന്നു വന്നു. എങ്ങനെ ഒരുവൻ ജ്ഞാനത്തിൽ വളർന്നു എന്ന് പറയുന്നു? സാധാ വളർന്നു എന്ന് വെച്ചാൽ പ്രായം മുന്നോട്ട് പോകും തോറും ശാരീരിക വളർച്ച ഉണ്ടാവും. പക്ഷെ ഒരു എടുത്തു പറഞ്ഞ ഭാഗം ജ്ഞാനത്തിലും, എടുത്തു പറഞ്ഞ ഭാഗം കർത്താവ് ജ്ഞാനത്തിൽ വളർന്നു വന്നു, മുതിർന്നു വന്നു. അതിനർത്ഥം എന്താ? കർത്താവിന് അവിടെ തന്നെ ഒരു സെക്കുലർ വിദ്യാഭ്യാസം ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ജ്ഞാനത്തിൽ മുതിർന്നു വന്ന് എഴുതിയിരിക്കുന്നത്. അല്ലാതെ വളർന്നു വന്ന് മാത്രം എഴുതിയിരുന്നാൽ മതിയായിരുന്നു. ഇനി അത് 2-ാമത്തെ തെളിവ്. ഇനി യേശുക്രിസ്തു ഇന്ത്യയിൽ വന്നോ? യേശുക്രിസ്തു തന്നെ എന്താ പറഞ്ഞത്? നമുക്കൊരു വേദ ഭാഗം നോക്കാം. യേശുക്രിസ്തു തന്നെ പറഞ്ഞ ഭാഗം എന്താ? മത്തായി സുവിശേഷം 15-ാം അധ്യായം 24-ാം വാക്യത്തിൽ അതിനവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല. അല്ലാതെ യേശുക്രിസ്തു ഇന്ത്യയിലും ടിബറ്റിലും അഫ്ഗാനിസ്ഥാനിലും ടൂറിനല്ല, കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അല്ലാതെ ഇസ്രായേലിലെ എന്നെ അയച്ചിട്ടില്ല. യേശുക്രിസ്തു എന്നൊരു ശിഷ്യമാരോട് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. അപ്പൊ ഈ കർത്താവ് തന്നെ നേരിട്ട് പറയുവാണ്, ഇസ്രായേലിലേക്കാണ് എന്നെ അയച്ചത്. അപ്പൊ ചില ആളുകൾ യേശു കാബിലഘോഷം മരിച്ചില്ല എന്ന് സ്ഥാപിക്കാൻ ഇന്ത്യയെ വന്നെന്നൊക്കെ പറഞ്ഞാൽ യേശുവിന്റെ വാക്ക് വിശ്വസിക്കണോ നിങ്ങളുടെ കള്ളക്കഥകൾ വിശ്വസിക്കണോ? വിശ്വസിക്കുന്നവരുണ്ടാകും. അവരും കൂടെ തിരിച്ചറിയുമ്പോഴാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇനിയും നമുക്ക് അനേക ഭാഗങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. ഇനി 4-ാമത്തെ തെളിവ് നമ്മൾ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 21-ാം അധ്യായം 21-ാം വാക്യം എന്നാൽ യഹൂദയിൽ അർക്കല്യോസിന്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴും എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ട് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി. അവൻ നസറയിൽ നിന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസറത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. അപ്പോൾ യേശുക്രിസ്തു കുടുംബവുമായിട്ട്, അതായത് യോഹന്നാൻ മറിയ കർത്താവുമായിട്ട് നസറത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. ഇനി മത്തായി സുവിശേഷം 4-ാം അധ്യായം മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ 12-13 വാക്യങ്ങൾ യോഹന്നാൻ തടവിലായെന്ന് കേട്ടാറെ അവൻ ഗലീലയിലേക്ക് വാങ്ങിപ്പോയി. നസറയത്ത് വിട്ട്, ശ്രദ്ധിക്കണം, നസറയത്ത് വിട്ട് സെബൂലിൻ്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കവർണഭൂമിയിൽ ചെന്നു പാർത്തു. സെബൂലും ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാട് ജാതികളുടെ ഗലീലയും. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചുവെന്ന് യശാപ്രവാചകൻ മുഖാന്തരം അരുള ചെയ്ത് നിവർത്തിവൻ ഇടവന്നു. അപ്പൊ ഇത് എപ്പോഴാണ്? യോഹന്നാൻ തടവിലായ ശേഷം യേശുക്രിസ്തുവിന് 30-ാമത്തെ വയസ്സ് കഴിഞ്ഞ. അപ്പോൾ എഴുതിയിരിക്കുന്ന കാര്യം എന്താ? അവൻ നസറത്ത് വിട്ടു. അപ്പൊ അതുവരെ യേശുക്രിസ്തു എവിടെയായിരുന്നു? നസറത്തിലായിരുന്നു. ഇതിനപ്പുറം എന്ത് തെളിവ് വേണം? കർത്താവ് നേരിട്ട് പറഞ്ഞ വാക്കുണ്ട്, ഇസ്രായേലിലേക്കാണ് എന്നെ അയച്ചിരിക്കുന്നത്. യേശുക്രിസ്തു തന്നെ 12-ാം വയസ്സിൽ മറിയോടും യോസഫിനും പറഞ്ഞ എന്തുവാ, എൻ്റെ പിതാവിനുള്ളത് ഞാൻ ഇരിക്കേണ്ടതല്ലയോ. അല്ലാതെ ഇന്ത്യയിൽ വന്ന് ഹൈന്ദവ വേദങ്ങളും ബുദ്ധൻ്റെ ഉപദേശം പഠിക്കേണ്ടതല്ലയോ എന്നല്ല പറഞ്ഞത്, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ.
ആ കർത്താവ് നസറത്ത് തന്നെയായിരുന്നു. ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെ കൃപയിലും മുതിർന്നു വന്നു. 30-ാമത്തെ വയസ്സ് തൊട്ട് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു. ആ പരസ്യ ശുശ്രൂഷ വേളയിൽ കർത്താവ് പറഞ്ഞു, ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് തന്നെ അയച്ചിരിക്കുന്നു. ഇന്ത്യയിലേക്ക് അയച്ചിരിക്കുന്നല്ല, ടിബറ്റിലേക്ക് അയച്ചിരിക്കുന്നല്ല. അപ്പോൾ ഇത്ര വ്യക്തമായി ബൈബിളിൽ പറഞ്ഞിരിക്കുമ്പോൾ ഓരോരുത്തർ കഥകൾ ഇറക്കുകയും അത് ചിലർ വിശ്വസിക്കുകയും ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, സാത്താൻ ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായി പ്രവർത്തിച്ച് അവൻ്റെ ഇഷ്ടം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു മരിക്കരുത് എന്നുള്ളത് അവരുടെ ഇഷ്ടമായിരുന്നു, നടന്നില്ല. അതുകൊണ്ട് ക്രൂശിൽ മരിച്ചില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ സത്യം വിളിച്ചു പറയുക എന്നുള്ളതാണ്. ഇങ്ങനെ അബദ്ധത്തിൽ കുടുങ്ങിയിരിക്കുന്നവർ, ഈ കള്ളത്തരം വിശ്വസിച്ചിരിക്കുന്നവർ മാനസാന്തരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും സത്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്യണം. നമ്മൾ അറിഞ്ഞ സത്യം നമ്മുടെ ഉള്ളിലിരിക്കാതെ അത് നമുക്ക് തന്നെ പാപമായിട്ട് മാറും. നമ്മളത് മറ്റുള്ളവരോട് പറയണം. അനേകർ ഇതുപോലെ സാത്താൻ്റെ കപട വഞ്ചനങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണ്, കള്ളക്കഥകൾ വിശ്വസിച്ചിരിക്കുകയാണ്. സത്യം തിരിച്ചറിയാതെ വണ്ണം അവരുടെ കണ്ണ് മങ്ങിയിരിക്കുന്നു, ഹൃദയം മങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ വെറുക്കുകയല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് ബോധം വരത്തക്ക വേണം നാം അറിഞ്ഞ സത്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ദൈവമേ അതിനെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നിങ്ങളുടെ സംശയങ്ങൾ കാര്യങ്ങളും ഞങ്ങളുടെ ഈ ഫേസ്ബുക്ക് പേജായ ബൈബിൾ ഗിഗ്സിൻ്റെ ഈ പോസ്റ്റിന് താഴെ ചോദിച്ചാൽ മറുപടി തരുന്നതായിരിക്കും. ദൈവമേ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.